എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 17-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട രണ്ട് പെൻഷൻ അറിയിപ്പുകളുണ്ട്. അതാണ് ആദ്യം പറയുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 1600 ലഭിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകണം എന്ന വ്യവസ്ഥ സർക്കാർ തിരുത്തി. ഈ നിബന്ധനയില്ലാതെ സംസ്ഥാനത്തെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള 1600 രൂപ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനുവേണ്ടി താൽക്കാലിക ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകിയാൽ പെൻഷൻ അനുവദിക്കും. BPL റേഷൻ കാർഡുള്ളവർക്കും 100,000 താഴെ വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുമാണ് മാസം 1600 രൂപ ഭിന്നശേഷി പെൻഷൻ അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് പെൻഷൻ ലഭിക്കാൻ സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വിചിത്രമായ ഉത്തരവ് സർക്കാർ ഇറക്കിയത്. സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമേ ലഭിക്കൂ എന്നുള്ളതിനാൽ തന്നെ ഇത്തരം കുട്ടികൾക്കുള്ള പെൻഷൻ മുടങ്ങുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കക്കാണ് ഇപ്പോൾ ഒരു വിരാമമായിട്ടുള്ളത്. ഭിന്നശേഷി കുട്ടികളുടെ ചികിത്സക്കും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് ഇങ്ങനെ ലഭിക്കുന്ന 1600 രൂപ ഇവർ ഉപയോഗിക്കാറുള്ളത്. ഇത് മുടങ്ങിപ്പോയത് അത്തരം കുടുംബങ്ങൾക്ക് വലിയ ആഘാതമായിരുന്നു. ഇതിലാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു ആശ്വാസമായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഇന്നത്തെ രണ്ടാമത്തെ പെൻഷൻ അറിയിപ്പ്, സംസുരക്ഷ പെൻഷൻ തുക സഹകരണ സംഘങ്ങൾ മുഖേന ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് വിതരണ ഏജന്റിന് ഗുണഭോക്താക്കൾ പണം നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പണം ആവശ്യപ്പെടുന്ന പക്ഷം ബന്ധപ്പെട്ടവരെ ഉടൻ അറിയിക്കണം എന്ന്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്കും ഏജന്റുകൾക്കുമുള്ള ഇൻസെന്റീവ് സർക്കാർ പൂർണ്ണമായും നൽകുമെന്നും ഈ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ നിന്നും ഇത് വിതരണം ചെയ്യുന്ന ചിലവിലേക്കാണ് എന്ന് പറഞ്ഞ് 50 രൂപയും 100 രൂപയും എല്ലാം വാങ്ങുന്ന ഒരു സ്ഥിതി പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. നിലവിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായ ഇൻസെന്റീവ് 10 മാസത്തിലധികമായി ഇവർക്ക് ലഭിക്കാനുണ്ട് എങ്കിലും സർക്കാർ അത് നൽകും. അതിന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം പണമൊന്നും നൽകേണ്ടതില്ല. 1600 രൂപ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ 2200 രൂപ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, ആ തുക പൂർണ്ണമായും നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പഞ്ച് ചെയ്തിട്ടും പണിയെടുക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ മുന്നറിയിപ്പ്. ശമ്പളം തരില്ല എന്നാണ് മുന്നറിയിപ്പ്. സെക്രട്ടേറിയറ്റിലടക്കം വിവിധ ജീവനക്കാർ പഞ്ചിങ്ങിന് ശേഷം ഓഫീസ് ജോലി ചെയ്യുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ചർമ്മമുഴ രോഗം മൂലം ചത്തുപോയിട്ടുള്ള പശുക്കളുടെ ഉടമകൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പശുവിന് 30,000 രൂപയും കിടാരികൾക്ക് 16,000 രൂപയുമാണ് ലഭിക്കുക. കന്നുകുട്ടിക്ക് 5,000 രൂപയും നഷ്ടപരിഹാരം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-83-27-34-9 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. സംസ്ഥാനത്ത് നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇടിയോടുകൂടിയ മഴ ആയിരിക്കും എന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്നും ഇന്നലെയുമായി കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നും, കുട്ടികളെ ഈ സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ കളിക്കാൻ വിടരുത് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വേമ്പനാട് കായലിലും അനുബന്ധ ജലാശയങ്ങളിലും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന രജിസ്ട്രേഷനുള്ള ചീനവലകളുടെയും ഊന്നിവലകളുടെയും ലൈസൻസ് പുതുക്കേണ്ടതാണ് എന്ന് കോട്ടയം ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള അപേക്ഷ വൈക്കം ഫിഷറീസ് ഓഫീസിൽ സമർപ്പിക്കണം. വിശദമായ വിവരങ്ങൾക്ക് 04-81-25-66-832 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇതേ മേഖലയിൽ, അതായത് വേമ്പനാട് കായലിലും അനുബന്ധ ജലാശയങ്ങളിലും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന രജിസ്ട്രേഷനുള്ള മത്സ്യബന്ധന യാനങ്ങളുടെയും ലൈസൻസ് പുതുക്കേണ്ടതാണ്. രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലാത്ത മത്സ്യബന്ധന ബോട്ടുകൾ രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് എടുക്കേണ്ടതാണ്. ഇതിനായുള്ള അപേക്ഷകൾ വൈക്കം, കോട്ടയം ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. ഇതിനുവേണ്ടിയും 04-81-25-66-823 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് കുടിശ്ശിക തുക അടക്കാൻ നൽകി വന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ സൗകര്യം അവസാനിപ്പിക്കുന്നു.
മാർച്ച് 31 മുമ്പ് കുടിശ്ശിക തുക തീർക്കാത്തവർക്ക് ഏപ്രിൽ 1 മുതൽ രജിസ്ട്രേഷൻ വകുപ്പ് റവന്യൂ റിക്കവറി നടപടികൾ തുടങ്ങുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് ഈ അടിയന്തര നടപടി. 1986 ജനുവരി 1 മുതൽ 2017 മാർച്ച് 31 വരെ വില കുറച്ച് രജിസ്റ്റർ ചെയ്തതായി അണ്ടർ വാല്യുവേഷൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ള കുടിശ്ശിക കേസുകളിലാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ അനുവദിച്ചിരുന്നത്. സംസ്ഥാനത്താകെ 2.5 ലക്ഷം ആളുകളാണ് കുടിശ്ശിക അടയ്ക്കാനുള്ളത്. 200 കോടി രൂപയാണ് സർക്കാർ ഈ ഇനത്തിൽ പ്രതീക്ഷിക്കുന്നത്. വസ്തുവുമായി ബന്ധപ്പെട്ട ബാധ്യത തീരും എങ്കിലും കൂടുതൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഒന്നിച്ച് കുടിശ്ശിക അടയ്ക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടാകും. അധികം അടയ്ക്കേണ്ട മുദ്രപത്ര വിലയുടെ 30% കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ടത്. 2% രജിസ്ട്രേഷൻ ഫീസും ഒഴിവാകും. വസ്തുവിന് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വിലയുടെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസുമാണ് രജിസ്ട്രേഷൻ സമയത്ത് നൽകേണ്ടത്. 1986 അണ്ടർ വാല്യുവേഷൻ നിലവിൽ വന്നതോടെ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭൂമിക്ക് കാണിക്കുന്ന വില കുറവാണ് എന്ന് സബ് രജിസ്ട്രാർക്ക് തോന്നിയാൽ ജില്ലാ രജിസ്ട്രാർക്ക് അണ്ടർ വാല്യുവേഷൻ റിപ്പോർട്ട് അയക്കാവുന്നതാണ്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആധാര കക്ഷിക്ക് കൂടിയ വിലയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അയക്കാൻ നോട്ടീസ് അയക്കുന്നു. ഈ തുക അടയ്ക്കാതെ ഇരുന്നവർക്കാണ് 2016 മുതൽ ഒറ്റത്തവണ തീർപ്പാക്കൽ കൊണ്ടുവന്നത്. സംസ്ഥാനത്ത് 2010 ഏപ്രിൽ 1 ന്യായവില നിലവിൽ വന്നത്. ഇതോടെ വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് കുറവ് വന്നു. 2017 ശേഷം വില കുറച്ചു കാട്ടി നടത്തിയിട്ടുള്ള രജിസ്ട്രേഷനുകളും പരിശോധിച്ച് വരികയാണ്. 100,000 കേസുകൾ ഇതുവരെ പുതുതായി ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയുടെ സമീപത്തുള്ള റോഡുകളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന വില രേഖപ്പെടുത്താതെ രജിസ്റ്റർ ചെയ്തെന്ന് കണ്ടെത്തിയ കേസുകളിലാണ് കുടിശ്ശിക ഈടാക്കുക. വില കുറച്ചാണോ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് www.keralaregistration.gov.in എന്ന വെബ്സൈറ്റിൽ പേരിൽ പബ്ലിക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അറിയാൻ കഴിയുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വെബ്സൈറ്റിൽ കയറി ഇത് പരിശോധിക്കുക. ഇത് മാർച്ച് 31 മുമ്പ് തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ ഏപ്രിൽ മുതൽ റവന്യൂ റിക്കവറി നേരിടേണ്ടി വന്നാൽ കനത്ത ഫൈന് ഈടാക്കുന്നതായിരിക്കും. മാത്രമല്ല നിയമ നടപടികളും നേരിടേണ്ടി വരും. എന്തായാലും സർക്കാർ ഭൂമിയുടെയും രജിസ്ട്രേഷൻ്റെയൊക്കെ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 ബജറ്റിൽ 10% വർധനവാണ് ഭൂമിയുടെ ന്യായവിലയിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 20% സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഭൂമി വാങ്ങൽ വിൽക്കൽ നടത്തുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് വലിയ തുക നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ വൻതോതിലാണ് തകർക്കുക. 2010 ഭൂമിയുടെ ന്യായവില നിലവിൽ വന്നതിന് ശേഷം 6ാമത്തെ തവണയാണ് ഇങ്ങനെ ന്യായവില വർദ്ധിപ്പിക്കുന്നത്. 2022 ബജറ്റിലും ന്യായവില വർദ്ധിപ്പിച്ചിരുന്നു. തുടർച്ചയായ 2ാമത്തെ വർഷമാണ് ഇതിങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. അന്നത്തെ അടിസ്ഥാന വിലയുടെ 264% പുതിയ ന്യായവില. ബാങ്ക് വായ്പകൾക്കല്ലാതെ ഭൂമിയുടെ അടിസ്ഥാന വില ആരും ആധാരത്തിൽ കാണിക്കാറില്ല. ന്യായവിലയേക്കാൾ ഇരട്ടിയാണ് മിക്കയിടങ്ങളിലും ഭൂമിയുടെ വില. ചില സ്ഥലങ്ങളിൽ മാത്രം ന്യായവില വിപണിയെ വിലയേക്കാൾ കൂടുതലായിട്ടും കാണുന്നുണ്ട്. ഇത് പരിഷ്കരിക്കാൻ സർക്കാർ 2 തവണ ഉത്തരവിറക്കി എങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിൻ്റെ പുതിയ ഈ നടപടി. സ്റ്റാമ്പ് ഡ്യൂട്ടി 8% രജിസ്ട്രേഷൻ ഫീസ് 2% ഫ്ലാറ്റുകൾക്ക് രജിസ്ട്രേഷൻ ഫീസ് 5% നിന്ന് 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നമ്പർ ലഭിച്ച ശേഷം 6 മാസത്തിനുള്ളിൽ കൈമാറ്റം ചെയ്യുന്ന ഫ്ലാറ്റുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി 5% നിന്നും 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 6 മാസത്തിന് ശേഷം കൈമാറ്റം ചെയ്യുന്ന ഫ്ളാറ്റുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി 8% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആധാരം രജിസ്റ്റർ ചെയ്ത് 3 മാസത്തിനകമോ 6 മാസത്തിനകമോ നടത്തുന്ന തീരാധാരങ്ങൾക്ക് അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഇപ്പോൾ തന്നെ വളരെയധികം കൂടുതലാണ്. ഈ ഇനത്തിൽ 10% നൽകേണ്ടി വരുന്നത്. ഏപ്രിൽ 1 ഭൂമി ഇടപാടിൽ പുതിയ നടപടികൾ കൂടി വരികയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ആളുകളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടായി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 5,355 രൂപയും പവന് 400 രൂപ വർദ്ധിച്ച് 42,840 രൂപയിലും എത്തിയിട്ടുണ്ട്. സ്വർണത്തിന് റെക്കോർഡ് വിലയാണിപ്പോൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.